ആദ്യവാർത്ത ആരംഭിക്കുന്നു. ആൾ ചന്ദ്രയാൻ 2 ഇന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തും. രാവിലെ 8:30 9:30 ഇടയിലാണ് ഭ്രമണപഥത്തിൽ പ്രവേശിക്കുക. അതീവ വെല്ലുവിളി നിറഞ്ഞ ഘട്ടമാണിതെന്ന് ISRO അറിയിച്ചു. വിക്ഷേപിച്ച് 29 ദിവസങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് 118 കിലോമീറ്റർ അടുത്ത ദൂരവും 18,078 കിലോമീറ്റർ ഏറ്റവും കൂടിയ ദൂരവുമായ ഭ്രമണപഥത്തിലായിരിക്കും ഉപഗ്രഹം പ്രവേശിക്കുക. ഇതിനുശേഷം 5 ഘട്ടങ്ങളിലായി ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തി ചന്ദ്രനുമായുള്ള അകലം കുറക്കും. സെപ്റ്റംബർ 1 വരെ നീളുന്ന ഈ പ്രക്രിയയിലൂടെ ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഉപഗ്രഹത്തെ എത്തിക്കും. അതീവ വെല്ലുവിളി നിറഞ്ഞ ഘട്ടമാണിതെന്ന് ISRO ചെയർമാൻ കേശവൻ പറഞ്ഞു. സെപ്റ്റംബർ 2 വിക്രം ലാൻഡറും ചന്ദ്രയാൻ 2 ഓർബിറ്ററും വേർപെടും. സെപ്റ്റംബർ 7 ചരിത്രപരമായ ലൂണാർ സോഫ്റ്റ് ലാൻഡിംഗ്. അന്ന് പുലർച്ചെ 1:30 to 2:30 ഇടയിൽ ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുമെന്നാണ് ISRO കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, News 18. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ നിലമ്പൂർ ഭൂതാനത്തും വയനാട് പുത്തുമലയിലും തെരച്ചിൽ തുടരുന്നു. ഭൂതാനത്ത് 13 പുത്തുമലയിൽ 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പുത്തുമലയിൽ 12 ഭൂതാനത്ത് 46 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തു കഴിഞ്ഞു. പുത്തുമലയിൽ GPRS സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹത്തിന് ഇരുവിഭാഗം ആളുകൾ അവകാശവാദം ഉന്നയിച്ചതിനാൽ DNA പരിശോധനയ്ക്ക് ശേഷമേ ബന്ധുക്കൾക്ക് കൈമാറുകയുള്ളൂ. സാലറി ചലഞ്ചിന്റെ ഭാഗമായി KSRTC സമാഹരിച്ച തുക ഇന്ന് സർക്കാരിന് കൈമാറും. വൈകിട്ട് 3 മുഖ്യമന്ത്രി പിണറായി വിജയന്, വൈദ്യുതി മന്ത്രി MM മണിയാണ് കൈമാറുക. സാലറി ചലഞ്ചിൽ സമാഹരിച്ച തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാത്ത KSEB നടപടി വിവാദമായിരുന്നു. ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച 132 കോടി രൂപയാണ് KSEB സർക്കാരിന് നൽകുക. ഗാഡ്ഗിൽ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാനല്ല സർക്കാർ ആലോചിക്കുന്നതെന്നും ചർച്ചകളിലൂടെ പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക്. ഗാഡ്ഗിൽ പങ്കുവെക്കുന്ന ആശങ്ക ഉൾക്കൊള്ളുന്നു എന്നും തോമസ് ഐസക് പറഞ്ഞു. അവിടുത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിന് സ്വീകാര്യമല്ലാത്തൊരു കാര്യം അത് ഗാഡ്ഗിലിന്റെ പേര് കൊണ്ടുപോയിട്ട് ഇനിയും വിവാദം ഉണ്ടാക്കലല്ല, മറിച്ച് ഇന്ന പ്രദേശങ്ങളിൽ മലയിടിച്ചെല്ലാം വല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഇന്നത്തെ രീതിയിൽ ജനവാസം വേണം, അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതല്ലേ. ഇത് നമുക്ക് ചർച്ച ചെയ്ത് പ്രായോഗികമായ തീരുമാനങ്ങളിലേക്ക് പോകാം. റെപ്കോയുടെ കടം സർക്കാർ എഴുതിത്തള്ളിയിട്ടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി റെപ്കോയുടെ പുനരുദ്ധാരണത്തിനാവശ്യമായ നടപടികൾ എടുക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. റെപ്കോയും മാർക്കറ്റ് ഫെഡും അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് മാർക്കറ്റ് ഡിസിപ്ലിൻ പോകും. സർക്കാർ കടം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇന്നും കിടക്കണ്ട, അതുകൊണ്ട് കടം ഏറ്റെടുക്കുന്നില്ല. കടം കടമായിട്ട് കിടക്കുന്ന അവിടെ ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ 400 കോടി രൂപ ഇനിയും തരാനുള്ളവരാണ്, അവർക്ക് വേറെ ആരും വായ്പ കൊടുക്കത്തില്ല. മാർക്കറ്റ് ഡിസിപ്ലിൻ അവരുടെ മേത്തുണ്ടാവും. ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ പുനരുദ്ധരിക്കാം, അതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ വായ്പ ഇല്ല, വേണം, വെട്ടിച്ചുരുക്കണം, ഫണ്ട് സെറ്റിൽ വേണം, അത് ആലോചിക്കാം. അതാണ് ചെയ്തിട്ടുള്ളത്. അതിജീവനത്തിന്റെ കണക്ക് തോമസ് ഐസക്കുമായുള്ള അഭിമുഖം കാണാം ഇന്നു രാത്രി 10:00 to 11:00. സംസ്ഥാനത്ത് വീണ്ടും പ്രളയ സമാന സാഹചര്യമുണ്ടാക്കിയത് നദികളുടെ ഘടനയിൽ വന്ന മാറ്റം മൂലമെന്ന് പരിസ്ഥിതി വിദഗ്ധർ. കഴിഞ്ഞ വർഷമുണ്ടായ കുത്തൊഴുക്കിനെ തുടർന്ന് നദീമുഖങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട എക്കൽ ശേഖരം വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലാതാക്കിയതെന്നാണ് വിലയിരുത്തൽ. ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ഈ എക്കൽ ശേഖരം നീക്കം ചെയ്തില്ലെങ്കിൽ, കാര്യമായ മഴ പെയ്തില്ലെങ്കിലും നദീതടങ്ങളിൽ പ്രളയം ആവർത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മുൻവർഷത്തെ അപേക്ഷിച്ച് പെരിയാറിൽ ഇത്തവണ കാര്യമായ ജലപ്രവാഹമുണ്ടായില്ല. ഉരുൾപൊട്ടലടക്കമുള്ള കനത്ത പ്രഹരങ്ങളുണ്ടായെങ്കിലും ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ശേഷിയുടെ 30% എത്തിയുള്ളൂ. ഡാം തുറക്കേണ്ട സാഹചര്യവും ഉണ്ടായില്ല. ചെറുതോണിയിലെ ഷട്ടറുകൾ തുറന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളം വെള്ളത്തിൽ മുങ്ങിയത്. പക്ഷേ ഇത്തവണ ഈ സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും നെടുമ്പാശ്ശേരിയിൽ വെള്ളം കയറി. പെരിയാറിൻ്റെ തീരമേഖലകൾ വെള്ളത്തിനടിയിലായി. ഇതെങ്ങനെ സംഭവിക്കുന്നു? റിവറിൻ്റെ മൗത്തിൽ ഒരുപാട് ഡെപ്പോസിഷൻ നടന്നിട്ടുള്ളത് അത് ഈ സിൽറ്റും ക്ലേയും ഒക്കെ ആയിരിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാൻഡ് ബെഡിന് മുകളിൽ ഇതുപോലത്തെ സിൽറ്റ് വന്നടിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് താഴോട്ടിറങ്ങുന്നതിൻ്റെ റേറ്റ് കുറയും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ അത്രയും മഴയും അത്രയും ജലനിരപ്പ് പെരിയാറിൽ ഉയർന്നില്ലെങ്കിൽ പോലും നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. ഇത് പെരിയാറിൻ്റെ മാത്രം അവസ്ഥയല്ല, കേരളത്തിലെ ഒട്ടുമിക്ക നദികളിലും
സമാന പ്രതിഭാസം സംഭവിച്ചു കഴിഞ്ഞു. നദീമുഖങ്ങൾ എക്കൽ ശേഖരത്താൽ മൂടപ്പെട്ടു. വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി പകുതിയായി കുറഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ആ മേൽമണ്ണിന് പിടിച്ചു വെക്കാൻ പറ്റുന്ന ജലത്തിൻ്റെ അളവിനൊരു പരിധിയുണ്ട്, അതിനൊരു ത്രഷോർഡ് ലിമിറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ ലിമിറ്റ് കഴിഞ്ഞ് വെള്ളം അത് അബ്സോർബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് പൊട്ടും. ശാസ്ത്രീയ പഠനങ്ങളിലൂടെ ഈ എക്കലിൻ്റെയും ചെളിയുടെയും ശേഖരം ഖനനം ചെയ്ത് മാറ്റേണ്ടി വരുമെന്ന് വിദഗ്ധർ പറയുന്നു. ഡാമുകളുടെ സ്ഥാപിത ശേഷിയിൽ മാറ്റമുണ്ടാകുന്നതിന് സമാനമായ അവസ്ഥ തന്നെ നദികളിലും സംഭവിക്കുന്നു. നദീസമ്പന്നമായ കേരളത്തിൽ വിദഗ്ധമായ റിവർ മാനേജ്മെന്റ് സംവിധാനമാണ് ഇതിനാവശ്യം. പുഴകളുടെ സ്വാഭാവിക അവസ്ഥ തിരിച്ചു പിടിക്കണം. കേരള തീരങ്ങളിൽ അസാധാരണമാം വിധം കടൽ ജലനിരപ്പ് ഉയരുന്നതും നദികളുടെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റമുണ്ടാവുന്നതിന് കാരണമാണ്. ടി.ജി. സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. വയനാട്ടിൽ പ്രളയശേഷം പോകാൻ ഇടമില്ലാതെയായി ചാലിഗദ്ദ കോളനിയിലെ ആദിവാസികൾ. ഭൂമിക്കായി നിരവധി പോരാട്ടങ്ങൾ നടത്തിയവരാണ് ഇവർ. മുത്തങ്ങാ സമരമടക്കമുള്ള സമരങ്ങളിൽ മുന്നിൽ നിന്നവരാണ്. വീടുകൾ തകർന്ന് പെരുവഴിയിലായി. ഭൂമിക്ക് വേണ്ടി നിരവധി പോരാട്ടം നടത്തി തളർന്നവർ മുത്തങ്ങ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നവർ. മുത്തങ്ങ രക്തസാക്ഷി ജോഗിയുടെ മകൻ ശിവനും കുടുംബവും അടക്കമുള്ളവരാണ് ചാലിഗദ്ദ കോളനി നിവാസികൾ. 53 ആദിവാസി കുടുംബങ്ങളും പിന്നോക്കമായ അടിയ വിഭാഗക്കാർ. അവരാണ് പ്രളയശേഷം പോകാൻ ഇടമില്ലാതെ പെരുവഴിയിൽ നിൽക്കുന്നത്. കബനി കരകവിഞ്ഞാൽ ഇവരുടെ നെഞ്ചിൽ തീയാളും. കബനി തീരത്തെ അപകടത്തുരത്തിൽ നിന്ന് ഇവർക്ക് മാറാൻ അധികൃതർ കനിയണം. സ്ഥിരമായ സംവിധാനം ഇങ്ങനെ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ചെയ്യാമെന്ന് താസാരുമൊക്കെ പറഞ്ഞിട്ടാണ്. സർവ്വതും പ്രളയം അപഹരിച്ചിരിക്കുന്നു. വീടുകളിൽ അന്തിയുറങ്ങാൻ പോലും ഭയമാണ്. ഇത് രണ്ടാം തവണയാണ് ദുരിതം. ഇനിയൊരു പ്രളയം താങ്ങാനുള്ള ശേഷിയും ഇവർക്കില്ല. ചാലിഗദ്ദ കോളനിയിൽ നിന്ന് ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ഉത്തരേന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിൽ പ്രളയം രൂക്ഷം. 80+ പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ. 17 പേർ മരിച്ച ഉത്തരകാശി മേഖലയിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. നിരവധി വിനോദസഞ്ചാരികൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. പഞ്ചാബിലും ഉത്തർപ്രദേശിലും സ്ഥിതിഗതികൾ രൂക്ഷമാണ്. യമുന നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ എത്തിയതിനെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രത തുടരുന്നു. ഡൽഹിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ വിഷയങ്ങളിൽ സിറോ മലബാർ സഭ സീനഡ് സമ്മേളനത്തിൽ ഇന്ന് നിർണായക ചർച്ചകൾക്ക് സാധ്യത. അതിരൂപതയിലെ സഹായമെത്രാൻ ചുമതലകളിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട സഹായമെത്രാൻമാരുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. സഹായമെത്രാൻമാരായ മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത്, മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരെ ഉപാധികളോടെ ഒരു നിശ്ചിത കാലത്തേക്ക് തിരിച്ചെടുക്കാനാണ് സാധ്യത. പുതിയ ചുമതലകൾ നൽകുന്നത് വരെ അവരെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കും. അതിരൂപതയ്ക്ക് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പിനെ നിയമിക്കുന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കും. കർണാടക മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. പുതിയ മന്ത്രിമാർ രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിസഭയിൽ 14 അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. കർണാടകയിൽ യെഡിയൂരപ്പയുടെ ഏകാംഗ മന്ത്രിസഭ അവസാനിക്കുകയാണ്. സഭയിൽ ഭൂരിപക്ഷം നേടി 20 ദിവസത്തിന് ശേഷമാണ് മന്ത്രിസഭാ വികസനം. എല്ലാ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യം ഉറപ്പാക്കിയാകും യെഡിയൂരപ്പയുടെ പുതിയ മന്ത്രിസഭ. മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടറും മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പയും മന്ത്രിസഭയിലുണ്ടാകും. ഇവരിൽ ഒരാൾ ഉപമുഖ്യമന്ത്രിയായേക്കുമെന്നും സൂചനയുണ്ട്. ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. സ്പീക്കർ അയോഗ്യരാക്കിയ 17 കോൺഗ്രസ് ജനതാദള MLA ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അയോഗ്യരാക്കിയതിനെതിരായ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാലാണിത്. കോടതിയിൽ നിന്നും അന്തിമ തീരുമാനം വന്ന ശേഷം മന്ത്രിസഭ വീണ്ടും വികസിപ്പിച്ചേക്കും. മന്ത്രിസഭാ വികസനം വൈകിയതിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയും പ്രതിഷേധവുമുണ്ട്. കർണാടക പ്രളയത്തിൽ മുങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയൊഴികെ മറ്റു മന്ത്രിമാരില്ലാത്തത് വകുപ്പുകളുടെ ഏകോപനത്തെ ബാധിച്ചിരുന്നു. മന്ത്രിമാരെ തീരുമാനിക്കാൻ പോലും BJP കഴിയുന്നില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജമ്മു കാശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. സ്ഥിതി ശാന്തമാണെന്ന ധാരണയിൽ ചില ഇളവുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ പിൻവലിച്ചിരുന്നു. ശ്രീനഗറിൽ സൈനികർക്ക് നേർക്ക് കല്ലേറുണ്ടാവുകയും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സൈന്യം പെല്ലറ്റ് ഉപയോഗിക്കുകയുമുണ്ടായി. ശ്രീനഗർ മേഖലയിലെ 95 സ്കൂളുകൾ ഇന്നലെ തുറന്നു. സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഹാജർ നില കുറവാണ്. ഇന്ന് കൂടുതൽ സ്കൂളുകൾ തുറക്കും. സർക്കാർ ജീവനക്കാർ ജോലിക്കെത്തുമെന്നാണ് പ്രതീക്ഷ. വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് മേഖലയിലെ 5 ജില്ലകളിൽ ഇന്റർനെറ്റ് വീണ്ടും വിച്ഛേദിച്ചിരിക്കുകയാണ്.
INX മീഡിയ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി ഇന്ന്. അറസ്റ്റിൽ നിന്ന് കോടതി നൽകിയ സംരക്ഷണം ഈ മാസം 23 അവസാനിക്കാനിരിക്കെയാണ് വിധി പറയുന്നത്. കേസിൽ ചിദംബരത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നേരത്തെ നിയമമന്ത്രാലയം CBIക്ക് അനുമതി നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ആധാർ നമ്പർ ബന്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന ഫേസ്ബുക്കിന്റെ ആവശ്യം കോടതി ഇന്ന് പരിഗണിക്കും. മദ്രാസ്, ബോംബെ, മധ്യപ്രദേശ് ഹൈക്കോടതികൾ പരിഗണിക്കുന്ന ഹർജികളിലെ ആവശ്യങ്ങൾ സമാനമാണെന്നാണ് ഫേസ്ബുക്കിന്റെ വാദം. ജസ്റ്റിസ് ദീപക് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക. DIG ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകന്റെ അറസ്റ്റോടെ CPI എറണാകുളം ജില്ലാ ഘടകവും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ വീണ്ടും രൂക്ഷമാകുന്നു. കൂടുതൽ പ്രവർത്തകരുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയാൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് CPI ഒരുങ്ങുന്നത്. സെൻട്രൽ SI വിപിൻ ദാസിനെ സസ്പെൻഡ് ചെയ്തതിന് തൊട്ടുപിന്നാലെ ഞാറക്കൽ CAക്കെതിരെയും നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി CPI ജില്ലാ ഘടകം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPI പ്രവർത്തകനായ അനസ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ അനസിനെ ഓട്ടം വിളിച്ചുകൊണ്ടുപോയ ശേഷം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തനിക്കെതിരായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് അനസ് അലി. അതൊക്കെ കള്ളക്കേസുകളാണ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് CPI ജില്ലാ ഘടകം. മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകും. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നീക്കം. ഇതുകൊണ്ടൊന്നും IVF സഖാക്കളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരോ തളരാൻ പോകുന്നില്ല, ഭയപ്പെടാൻ പോകുന്നില്ല. ശക്തമായ സമരം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പോലീസിന് കാണേണ്ടി വരും. CPI ജില്ലാ സെക്രട്ടറി പി രാജു, എൽദോസ് എബ്രഹാം MLA എന്നിവരടക്കം 100-ലധികം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. അറസ്റ്റിലായ അനസ് അടക്കമുള്ളവർ പോലീസുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തെളിവായുണ്ടെന്നാണ് പോലീസ് വാദം. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന സൂചനയും പോലീസ് നൽകുന്നു. News 18 കൊച്ചി. PSC പരീക്ഷയിൽ തട്ടിപ്പ് നടത്തിയെന്ന് സംബന്ധിച്ച് ശിവരഞ്ജിത്തും നസീമും. കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോടാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. എന്നാൽ ചോദ്യപേപ്പർ ചോർത്തിയത് സംബന്ധിച്ച മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പരീക്ഷ ക്രമക്കേട് നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പ്രതികൾ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ ചോദിച്ച് പഠിച്ചു പരീക്ഷ എഴുതിയതാണെന്ന പ്രതികളുടെ വാദമാണ് ആദ്യം പൊളിച്ചത്. അടുത്തിരുന്നവരിൽ നിന്ന് കോപ്പിയടിച്ചെന്നായിരുന്നു പിന്നീടുള്ള വാദം. തൊട്ടടുത്തവരാരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെന്ന് തെളിവ് സഹിതം വ്യക്തമാക്കിയതോടെ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നത് സംബന്ധിച്ച പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തരങ്ങൾ SMS ആയാണ് ലഭിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രതികളുടെ മൊഴികൾ വിശദമായി പരിശോധിക്കും. ഉത്തരമയക്കാനായി പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. മാത്രമല്ല കേസിലെ പ്രധാന പ്രതികളായ SAP ക്യാമ്പിലെ പോലീസുകാരൻ ഗോകുൽ, പ്രണവ്, സഫീർ എന്നിവരെ പിടികൂടുകയും വേണം. PSC വിജിലൻസ് ആണ് പരീക്ഷ ക്രമക്കേട് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം, സഫീർ, ഗോകുൽ എന്നിവരെ പ്രതിയാക്കി ഈ മാസം 8 ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. News 18 തിരുവനന്തപുരം. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിക്കാൻ നീക്കം. അപകടത്തിന് ശേഷം ഫോൺ കാണാതായതിൽ സിറാജ് മാനേജ്മെന്റ് ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് തീരുമാനം. സംഭവം നടന്ന് 1 മണിക്കൂറിന് ശേഷം ആരോ ഫോൺ ഉപയോഗിച്ചിരുന്നതായി സിറാജ് മാനേജ്മെന്റ് പ്രതിനിധി സെയ്ഫുദ്ദീൻ ഹാജി ആരോപിച്ചിരുന്നു. ഇന്നലെ അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ CRD പരിശോധന നടന്നിരുന്നു. മുലമ്പം മനുഷ്യക്കടത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ പ്രതിഷേധം തുടരുന്നു. 243 പേരെയും കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ദുരിത ജീവിതത്തിന് അറുതി തേടിയായിരുന്നു അവർ യാത്രയായത്. 243 പേരടങ്ങുന്ന സംഘം നിയമം ലംഘിച്ചുള്ള ആ യാത്ര എവിടെയെത്തിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇവർക്ക്. മുനമ്പത്ത് നിന്ന് കടൽ വഴി ജീവിതം തേടിപ്പോയവരെ കണ്ടെത്താനായി മുട്ടാത്ത വാതിലുകളില്ല. കാണാതായിട്ട് 7 മാസങ്ങൾ പിന്നിട്ടു. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന മുറവിളികളുമായി ഡൽഹിയിലെ തെരുവിൽ സമരത്തിലാണ് ബന്ധുക്കൾ. അഭി തക് ബോട്ട് കെ ബാരേ മേ കുച്ച് നഹീ പതാ വോ തോ യഹി ബോൽ കെ ലേക്കേ ഗയേ തേ കി ന്യൂസിലാൻഡ് ജായേംഗേ അഭി തക് കുച്ച് നഹീ പതാ ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഭീ കുച്ച് നഹീ പതാ രഹി ഓസ്ട്രേലിയ ഗവൺമെന്റ് ഭീ കുച്ച് നഹീ പതാ രഹി അഭി തക് പതാ നഹീ കഹാൻ പർ ഹൈ. ഉറ്റവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇവർ. News 18 ഡൽഹി.
തിരുവനന്തപുരത്ത് ഓട്ടിസം ബാധിച്ച ആൺകുട്ടികളെ ആൺകുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ സർക്കാർ സ്കൂൾ അധ്യാപകനായ സന്തോഷിനെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത പ്രകടമായതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സ്കൂളിലെ ഗണിതാധ്യാപകൻ ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഓട്ടിസം സെന്ററിലെ തെറാപ്പിസ്റ്റുകൾ നടത്തിയ പരിശോധനയിലും പീഡനം നടന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ ശ്രീകാര്യം പോലീസ് അധ്യാപകനായ സന്തോഷിനെതിരെ കേസെടുത്തു. ഞാൻ 25 ഞാൻ അറിയുന്നത്. പിന്നെ 28 രഹസ്യമൊഴി കൊടുത്തു മജിസ്ട്രേറ്റിന് മുന്നിൽ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുന്നേ തെളിവെടുപ്പ് നടന്നു. ഇനി പറയണ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയാൻ പറ്റിയത്. അല്ല, അയാളെ പിടിച്ചിട്ടില്ല, അതേ ഒളിവിലാണെന്നാണ് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതി ഒളിവിലെന്നാണ് പോലീസ് ഭാഷ്യം. പരാതി പിൻവലിക്കാൻ പലരിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. സ്കൂളുകാർ വന്നു, ഹെഡ്മിസ്ട്രസ് അടക്കം വന്നിരുന്നു. അത് പരാതി കൊടുക്കരുത്, അയാൾ 10-13 കൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊന്നും അയാൾ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. അതിൽ ഇവൻ്റെ ക്ലാസ് ടീച്ചർ വന്ന് മോൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. അപ്പം അത് പറ്റത്തില്ല, ഇറക്കി വിടുന്ന ഒരു രീതിയിലാണ് പിന്നെ അവരിറങ്ങിപ്പോയത്. അതിൻ്റെ പിറ്റേത്തെ ദിവസം 4 ഇവിടെ വന്നു. നിങ്ങൾ ഇന്ന് സ്ഥലത്തു നിന്ന് വന്നയാളല്ലേ എന്ന് ചോദിച്ച് ഗേറ്റൊക്കെ തള്ളി തുറന്ന് ഇങ്ങ് പോന്നു. ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. കുട്ടിയുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെയും തെറാപ്പിസ്റ്റിന്റെയും സാന്നിധ്യത്തിൽ വീണ്ടും മൊഴിയെടുക്കാനാണ് തീരുമാനം. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 75 ജന്മദിനം ഇന്ന്. ദേശീയ സംസ്ഥാന തലത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ച നടത്തും. IT ടെലകോം രംഗങ്ങളിൽ രാജീവ് ഗാന്ധി തുടക്കമിട്ട മാറ്റങ്ങൾ ഉയർത്തി കോൺഗ്രസ് പ്രചാരണം നടത്തും. പ്രളയത്തിൽ KSRTC 10 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. 23 ബസ്സുകളുടെ എഞ്ചിൻ അടക്കം നശിച്ചു. ഡിപ്പോകളിലും ഓഫീസുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. ട്രിപ്പുകൾ റദ്ദാക്കേണ്ടി വന്നതിനെ തുടർന്ന് 9 കോടിയിലധികം രൂപയും നഷ്ടമുണ്ടായതായി KSRTC അറിയിച്ചു. വയനാട് എടക്കൽ ഗുഹയുടെ സമീപത്ത് വൻ മണ്ണിടിച്ചിൽ. മണ്ണിടിച്ചിലിന് കാരണമായ ഹോം സ്റ്റേ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. മലയുടെ താഴ്വാരത്തുള്ളവർ അപകട ഭീതിയിലാണ് കഴിയുന്നത്. അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് എടക്കൽ ഗുഹയുൾപ്പെടുന്ന അമ്പുകുത്തി മലനിരകൾ ഉള്ളത്. ഈ മാസം 8 കനത്ത മഴയിൽ ഈ പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. എടക്കൽ ഗുഹയിൽ നിന്നും 500 മാത്രം അകലത്തിലുള്ള പൊന്മുടിക്കോട്ടയ്ക്ക് മുകളിൽ മാത്രം 3 മണ്ണിടിച്ചിലുണ്ടായി. ഒരിടത്ത് മണ്ണിടിഞ്ഞ് 100 താഴ്ചയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുകളിലാണ് പതിച്ചത്. മലമുകളിലെ അനധികൃത നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചെങ്കുത്തായി ഇറക്കമുള്ള പ്രദേശത്ത് റിസോർട്ട് നിർമ്മിച്ച് അശാസ്ത്രീയമായി മൺതിട്ടയുണ്ടാക്കിയതാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് ആരോപണം. ഒരു നീണ്ട സമരത്തിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെട്ടുവന്ന എടക്കൽ ഗുഹ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിലേക്ക് മാത്രം ഇവിടുത്തെ ടൂറിസം വ്യവസായ ലോബി വളർത്തിക്കൊണ്ടുവരികയും അതിന്റെ ഭാഗമായ മലനിരകളിലുള്ള മുഴുവൻ ഭൂമിയും വൻകിട മാഫിയകളുടെ കയ്യിലാകുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റിസോർട്ട് മാഫിയുണ്ട്, ഭൂമാഫിയുണ്ട്, പലതരത്തിലുള്ള മാഫിയകളുടെയും കയ്യിൽ ഇന്ന് ആ മലനിര ഒതുങ്ങിയിരിക്കുകയാണ്. അമ്പുകുത്തി മല ഉൾപ്പെടുന്ന പ്രദേശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചരിത്ര ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. നിലമ്പൂർ നാടുകാണിയിലെ അന്തർ സംസ്ഥാന പാത ഉരുൾപൊട്ടലിൽ തകർന്നതോടെ കിലോമീറ്ററുകൾ നടന്നാണ് പലരും വഴിക്കടവിലെത്തുന്നത്. റോഡ് ഗതാഗത യോഗ്യമായി പുനഃസ്ഥാപിക്കും വരെ താൽക്കാലിക സഞ്ചാര സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പതിനെട്ട് കിലോമീറ്ററിലേറെ ദൂരം നടന്നാണ് റാണി ഇപ്പോൾ വഴിക്കടവിലേക്ക് വരുന്നത്. റാണിയെ പോലെ ഒട്ടനവധി പേർ ഞങ്ങൾ 10-18 നടന്നു വരാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കും ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് 10 നമ്മൾ ലോറിയാണ് അവിടെ താഴെ. അപ്പോൾ 10 കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകണുള്ളൂ വണ്ടി എടുക്കാൻ. ഇപ്പോൾ താമരശ്ശേരി കൂടി വരണ്ട് വില കയറാൻ പറ്റില്ല. ജീവിക്കാൻ ഒരു മാർഗമല്ല. ഞങ്ങൾ താഴെയാണ് പണിക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം കൂടി ഒരു ക്ലിയറാക്കിയ ഒരു വണ്ടി കിണ്ടി ഒരു സംവിധാനം ചെയ്ത അത്രയും ഉപകാരമായിരിക്കും. 20 ദൂരം വരുന്ന വഴിക്കടവ് നാടുകാണി ചുരം റോഡിൽ 2 ഉരുൾപൊട്ടിയത്. തകരപ്പാടിയിലും തേൻപാറയിലും. തകരപ്പാടിയിലെ കല്ലും മണ്ണും ഒരുവിധം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയായാൽ തേൻപാറ വരെ ജീപ്പുകൾക്ക് പോകാൻ കഴിയും. തേൻപാറയിൽ താൽക്കാലിക നടപ്പാത ഉണ്ടാക്കിയാൽ യാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാം. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഇതിപ്പോൾ നന്നാവണമെങ്കിൽ
തമിഴ്നാട് നിന്ന് ഇങ്ങോട്ട് ഒരു വണ്ടി ഇതുവരെ വരിക, ഈ വൈക്കിടവിൽ നിന്ന് ഇവിടെ വരെ ഈ ജീപ്പുകാരും കൊടുന്ന് വിട്ടാൽ തൽക്കാലം യാത്രക്കാർക്കും ഒരു മിനിമം ചെറിയ പാലെന്തെങ്കിലും കെട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കയറാം. പക്ഷേ തേൻപാറയിൽ ഇടിഞ്ഞു വീണ ഭീമൻ പാറക്കല്ലുകൾ നീക്കം ചെയ്യുക ഏറെ ദുഷ്കരമാണ്. ഇവിടെ താൽക്കാലിക നടപ്പാത ഉണ്ടാക്കുക എളുപ്പവുമല്ല. ഈ സാഹചര്യത്തിൽ ഇത് അനിവാര്യമാണ്. തേൻപാറയുടെ ഒരു ഭാഗം മുഴുവൻ പൊട്ടി അടർന്നു വീണിരിക്കുകയാണ്. ഇവിടെ ആനകളെക്കാൾ വലുപ്പമുള്ള ടൺ കണക്കിന് ഭാരമുള്ള ഈ പാറകൾ പൊട്ടിച്ചു നീക്കിയാൽ മാത്രമേ താൽക്കാലികമായെങ്കിലും ഇവിടെ ഒരു ഗതാഗത സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കൂ. തേൻപാറയിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് തെരുവിൽ ചെരുപ്പ് തുന്നിക്കെട്ടിയ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ലിസിക്ക് 5 സെന്റ് സ്ഥലവും വീടും ഒരുങ്ങുന്നു. സാമൂഹ്യ പ്രവർത്തകനായ സുശാന്ത് നിലമ്പൂർ വീട് നിർമ്മിച്ചു നൽകുവാനുള്ള തീരുമാനം പേരാമ്പ്രയിലെത്തി ലിസിയെ അറിയിച്ചു. ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നതോ അതെല്ലാം ഞാൻ അനുഭവിച്ചു. കടത്തിനിൽ കിടന്നുറങ്ങി, പോലീസ് സ്റ്റേഷൻ കോളേജിൽ കിടന്നുറങ്ങി, റോഡ് സൈഡ് കിടന്നുറങ്ങി. അപ്പോഴൊന്നും എന്നെ ആരും സഹായിക്കാനില്ലായിരുന്നു. പക്ഷെ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു വീട് വേണം. ആസിഡ് ആക്രമണത്തിനിരയായി കേരളത്തിലെത്തിയ രാജസ്ഥാൻ സ്വദേശി ലിസി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപയാണ് നൽകിയത്. പേരാമ്പ്രയിലെ തെരുവിൽ ചെരുപ്പ് തുന്നി സമ്പാദിച്ച പണം. ന്യൂസ് 18 വാർത്തയിലൂടെ ലിസിയെക്കുറിച്ചറിഞ്ഞ സാമൂഹ്യ പ്രവർത്തകൻ സുശാന്ത് നിലമ്പൂർ വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനവുമായി മുൻപോട്ട് വരികയായിരുന്നു. ചേച്ചിക്ക് താമസിക്കാനുള്ള 5 സെന്റ് സ്ഥലവും അതിലൊരു വീടും നിർമ്മിച്ചു നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലിസി വാടകയ്ക്ക് കഴിയുന്ന പേരാമ്പ്രയിലെ ഒറ്റമുറിയിൽ നേരിട്ടെത്തിയായിരുന്നു വാഗ്ദാനം. ഉചിതമായ സ്ഥലം കണ്ടെത്തി നൽകുവാൻ ലിസി കൂടി അംഗമായ ദയാ പാലിയേറ്റീവ് കെയർ അംഗങ്ങളോട് സുശാന്ത് അഭ്യർത്ഥിച്ചു. ഏറെ നാളായി കണ്ട സ്വപ്നം സഫലമാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് ലിസി പറഞ്ഞു. ഇങ്ങനത്തിലൊരു അവരെന്താ പറയുക, അവർക്ക് അവരെ മുന്നിൽ നിൽക്കാനുള്ള ഇതും കൂടി എനിക്കില്ല. അയാളും അവരെ ഈ വീട് എനിക്ക് നൽകി തരുന്നത് വളരെ സന്തോഷമാണ്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, പേരാമ്പ്ര. പെരുമഴ തോർന്ന് മാനം തെളിയുമ്പോഴും അഭയം തേടിയെത്തിയ ആശുപത്രിയിൽ തന്നെ അന്തിയുറങ്ങേണ്ട അവസ്ഥയിലാണ് ഇടുക്കി എല്ലക്കല്ലിലെ വിലാസിനി അമ്മയും കുടുംബവും. കഴിഞ്ഞ വർഷം ഇത്തവണയുമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏത് നിമിഷവും നിലംപൊത്തുന്ന അവസ്ഥയിലാണ് വിലാസിനി അമ്മയുടെ വീട്. കുഞ്ചിത്തണ്ണിയിൽ നിന്നും എല്ലക്കൽ വഴി രാജക്കാടിനെ യാത്ര ചെയ്താൽ വഴിയോരത്ത് വിലാസിനി അമ്മയുടെ പെട്ടിക്കട കാണാം. ഏതാനും വാര അകലെയാണ് വീടെങ്കിലും രാത്രി കടയടച്ച് കഴിയുമ്പോൾ കൗസല്യയും കുടുംബവും ഉറങ്ങാനായി സമീപത്തെ ആശുപത്രി കെട്ടിടത്തിലേക്ക് പോകും. മഴ കനക്കുമ്പോൾ മാത്രമല്ല, മഴയില്ലാത്ത ദിവസങ്ങളിലും കുടുംബത്തിന്റെ അഭയം ആശുപത്രിയാണ്. 2018 മഹാപ്രളയകാലത്ത് 3 വട്ടമാണ് കൗസല്യയുടെ വീടിന് സമീപം ഉരുൾപൊട്ടിയത്. അയൽപ്പക്കത്തുള്ള 4 വീടുകൾ തകർന്നു. 4 കുടുംബങ്ങളെയും സർക്കാർ പുനരധിവസിപ്പിച്ചു. വീടിന് ഭാഗിക നഷ്ടം മാത്രമുള്ളതിനാൽ കൗസല്യയ്ക്ക് മാത്രം ഒന്നും ലഭിച്ചില്ല. സെന്റേ ഉള്ളൂ, അതിൻ്റെ ഒന്നും അല്ലാത്തവരുടെ ഞങ്ങൾക്ക് വീട് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് മാത്രമുള്ളൂ, അല്ലാതെ വീട് കിടക്കുന്ന ഞങ്ങൾ പേടിച്ചിട്ട് ഇപ്പം അവിടെ ആശുപത്രി പോയി കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു. അടുത്ത മഴയിൽ വീട് തന്നെ നിലം പൊത്തുമെന്ന് ഉറപ്പ്. എല്ലാ വർഷവും നമ്മളിങ്ങനെ എങ്ങോട്ടെങ്കിലും മാറി പോവാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായൊരു സ്ഥലം, 5 സെന്റോ 3 സെന്റോ എങ്ങനെയാണേലും ഒരു കുറച്ച് സ്ഥലവും ഒരു ചെറിയ വീടാണേലും കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അതായിരിക്കും എളുപ്പം. വലിയ മഴ വരുമ്പോൾ നമുക്ക് ഓടി ഓടി പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വീട് തകർന്നാൽ മാത്രമേ സഹായം നൽകാനാവൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ മറ്റു മാർഗങ്ങളുമില്ല. വലിയൊരു അപകടം വിളിപ്പാടരികിലാണ്. മാനമൊന്ന് കറുത്താൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ വാശി പിടിക്കുന്ന ഉദ്യോഗസ്ഥർ മഴ കഴിയുമ്പോഴും ഇവർ മനുഷ്യരാണെന്ന് ഓർക്കണം. എല്ലക്കിൽ നിന്നും ക്യാമറമാൻ ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം എം എസ് അനീഷ്കുമാർ, ന്യൂസ് 18. കേരളം പേമാരിയിൽ മുങ്ങുമ്പോൾ മലമുകളിൽ ചോർന്നൊലിക്കുന്ന വീട്ടിലെ രോഗക്കിടക്കയിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു വൃദ്ധൻ. കോഴിക്കോട് കായണ്ണ സ്വദേശി ശ്രീധരനാണ് നിലംപൊത്താറായ വീട്ടിലെ കിടക്കയിൽ ആ മഴക്കാലം അത്രയും ജീവിച്ചു തീർത്തത്. മലമുകളിലെ ചോർന്നൊലിക്കുന്ന വീടിനുള്ളിൽ ടാർപോളിൻ വലിച്ചുകെട്ടി ആ പെരുമഴക്കാലത്ത് ശ്രീധരൻ കിടന്നു. വെള്ളം കിടക്കയിൽ വീഴാതിരിക്കാൻ ബക്കറ്റ് വെച്ചു. മഴ തീരും വരെ രോഗക്കിടക്കയിൽ ഒറ്റയ്ക്ക് ജീവിച്ചു. ജീവിക്കാൻ മാർഗമില്ല. പഞ്ചായത്തിൽ എനിക്ക് പെൻഷൻ പൈസ ആയിട്ടില്ല. പഞ്ചായത്തിൽ പോരേണ്ട കാര്യം ഞാൻ പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം അർഹതയില്ല, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏകമകളെ വിവാഹം കഴിച്ചയച്ചു, ഭാര്യ ഉപേക്ഷിച്ചു പോയി. പ്രതീക്ഷയില്ലാതെ ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ
രോഗങ്ങളും പിടികൂടി. വീഴ്ചയിൽ കാലിന് ക്ഷതമേറ്റതോടെ കിടക്കയിലായി പിന്നെ ജീവിതം. ഇതിപ്പോ കണ്ടിട്ട് കുറച്ച് ദിവസം 3-4 ദിവസമായിട്ടുള്ളൂ. അതിന് മുമ്പ് 6 മാസം കിടന്നു. അത് കാല് പൊട്ടിയ ഞാൻ. വീട് നിലംപൊത്താറായെങ്കിലും കായണ്ണ പഞ്ചായത്തിലെ പാർപ്പിട പദ്ധതി ശ്രീധരനെ പരിഗണിച്ചില്ല. സമ്പൂർണ്ണ ശൗചാലയ ഗ്രാമമായി പ്രഖ്യാപിച്ച പഞ്ചായത്തിൽ ഇദ്ദേഹത്തിന് നല്ലൊരു ശൗചാലയുമില്ല. അടുത്ത മഴക്കാലം എത്തും മുമ്പ് ചോരാത്ത ഒരു വീട് സ്വപ്നം കണ്ടാണ് ശ്രീധരൻ ഈ രോഗക്കിടക്കയിൽ ജീവിതം തള്ളി നീക്കുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. കൂട്ടുകാരന് സ്നേഹ വീടൊരുക്കി 6-ാം ക്ലാസ്സുകാരൻ അനസ്. കോഴിക്കോട് നടുവട്ടം സ്വദേശി അനസാണ് കൂട്ടുകാരൻ വിപിനും കുടുംബത്തിനും സ്വന്തം വീടിന്റെ വാതിൽ തുറന്നുകൊടുത്തത്. പ്രളയത്തിൽ മുങ്ങിയ വാടക വീട് വാസയോഗ്യമല്ലാതായതോടെ ഗതിമുട്ടിയ കുടുംബത്തിനാണ് കൊച്ചുമനസ്സിന്റെ വിശാലതയിൽ തലചായ്ക്കുന്നത്. അനസും വിപിനും നടുവട്ടം സർക്കാർ UP സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്ത കൂട്ടുകാർ. പ്രളയജലം കയറിയിറങ്ങിയപ്പോൾ അനസ് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വിപിന്റെ വാടക വീട് കണ്ട് അനസിന്റെ കുഞ്ഞുഹൃദയം വേദനിച്ചു. വിപിനെയും കുടുംബത്തെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് കണ്ടപ്പോ പോലെ തോന്നി. ചെറിയ വീടാണ്, റൂമൊക്കെ ഒരു ചെറിയ ഇതാണ്. അപ്പൊ ഞാൻ അമ്മനോ പറഞ്ഞാണ് ഇത്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിന് ഇവര് ആ ചെറിയ വീട്ടിൽ നിന്നപ്പോ. കൂട്ടുകാരൻ ക്ഷണിച്ച കാര്യം വിപിൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ക്ഷണം സ്വീകരിച്ചു. ചെറുവണ്ണൂരിലെ ക്യാമ്പിൽ നിന്നും വിപിൻ അച്ഛനമ്മമാരെയും സഹോദരിയെയും കൂട്ടി നേരെ അനസിന്റെ വീട്ടിലേക്ക് വന്നു. ഓനോട് പറഞ്ഞ് അമ്മനോട് പറഞ്ഞ് ഓല വടയൊക്കെ നിർത്താ. അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിലാണ് വിപിന്റെ അച്ഛൻ ബൈജു. അമ്മ ബിന്ദു ഹൃദ്രോഗിയാണ്. വാടക വീട്ടിൽ കയറിയ വെള്ളത്തിൽ ഉള്ള സാധനങ്ങളെല്ലാം ഒലിച്ചുപോയി. വീട് ജീർണിച്ചു വീഴാവുന്ന സ്ഥിതിയിലായി. അനസിന്റെ ഒരു നല്ല മനസ്സും അനസിന്റെ ഉമ്മാന്റെ നല്ല മനസ്സും ഉപ്പാന്റെ നല്ല മനസ്സും എല്ലാം കൂടെ ആലോചിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാം. ഇവിടെ ഞങ്ങൾ മോൻ്റെ ഒരു സ്നേഹബന്ധത്തിന് മാത്രം വില കൽപ്പിച്ചിട്ട് അവർ ഞങ്ങൾക്ക് തന്നൊരു ഇതാണ്. ഒന്നുമില്ല, ഭക്ഷണം വരെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അവർ റെഡിയാക്കുകയാണ്. മനുഷ്യരെന്ന നിലയിലുള്ള ചെറിയ കാര്യം മാത്രമാണ് ചെയ്തതെന്ന് അനസിന്റെ ഉപ്പ മുനീർ. മനുഷ്യ എന്നുള്ള ലെവലിൽ ഇങ്ങനെ പുറത്തുവിടാൻ പറ്റില്ലല്ലോ. ഒന്നും കൂടി വൈഫിനെ വിളിച്ചു ചോദിച്ചു. വൈഫ് പറഞ്ഞു നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട, ഇങ്ങോട്ട് പോരി, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അങ്ങനെയാണ് ഒരു കൊണ്ട് പോകുന്നത്. അനസിന്റെ കുഞ്ഞുഹൃദയം തുറന്നപ്പോൾ കൂട്ടുകാരനും കുടുംബത്തിനും താൽക്കാലിക ഇടം ലഭിച്ചു. വിപിനും കുടുംബത്തിനും സ്വന്തമായി വീടും സ്ഥലവും വേണം. അതിന് വലിയ മനുഷ്യരുടെ ഹൃദയങ്ങൾ തുറക്കണം. ക്യാമറമാൻ അരവിന്ദിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. പ്രശസ്ത സംഗീത സംവിധായകൻ മുഹമ്മദ് സുഹൂർ ഖയാം അന്തരിച്ചു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ജൂലൈ 28 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഖയാം ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്. കഭി കഭി, ഉമ്രാവോ ജാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ഖയാം ശ്രദ്ധ നേടിയത്. ഖയാം ഈണമിട്ട കഭി കഭി മേരെ ദിൽ മേ എന്ന ഗാനം ഇന്നുമേറെ ശ്രദ്ധേയമാണ്. ഉമ്രാവോ ജാനിലെ സംഗീതത്തിന് ദേശീയ പുരസ്കാരം, ഫിലിംഫെയർ പുരസ്കാരം എന്നിവ ലഭിച്ചു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിനും അർഹനാണ്. ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.